വാർത്തകൾ തുടരുന്നു. വയനാട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനവും ഉഗ്ര ശബ്ദവും കേട്ടു. ഇവിടങ്ങളിൽ നിന്നും ആളുകളോട് മാറി താമസിക്കാൻ നിർദ്ദേശിച്ചു. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം ബാധിച്ച പ്രദേശങ്ങളിലും കോഴിക്കോടും കൂടരഞ്ഞി ബാണാശ്ശേരിയും സമാനമായ പ്രതിഭാസം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു. പ്രകമ്പനമാണ് ഉണ്ടായതെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ഭൂകമ്പ മാപനിയിൽ ചലനം രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് നാഷണൽ സീസ്മോളജി സെന്ററും അറിയിച്ചു. ഞങ്ങൾ അമ്പരന്ന് പോയി, എന്താ ഒച്ച കേട്ടിട്ട് ഞങ്ങൾ കുറേ നേരം നിന്ന്, പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായത് സാധാരണ ഒച്ച അല്ല എന്നുള്ളത്. ഭയങ്കരമായിട്ട് ജനലൊക്കെ ഒന്ന് കുടുങ്ങി, ഒരു കിലികിലി ശബ്ദം ഉണ്ടാക്കി, അത് ഇച്ചിരി നേരം നിന്നു കഴിഞ്ഞ പരിപാടി. ഇടി വെട്ടിയതാണെന്ന് തോന്നിയതാ. അത് കഴിഞ്ഞതിന് ശേഷം ഈ പരിസരത്ത് മൊത്തം ഒരു ജർക്കിങ്, ഇവിടെ ഒരു കടയിൽ ടിൻഷീറ്റൊക്കെ ഉണ്ട്, അതൊക്കെ ജർക്കിങ് ആയി. അതിനുശേഷം ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ കംപ്ലീറ്റ് ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട്, ഒരു കുലുക്കം മതി. ഇന്ന് രാവിലെ 10:30 വയനാട്ടിലെ വൈത്തിരി ബത്തേരി താലൂക്കുകളിലെ വിവിധ മേഖലകളിൽ ഭൂമിയുടെ പ്രകമ്പനവും ഉഗ്രശബ്ദവും ഉണ്ടായത്. വയനാട്ടിലെ അമ്പുകുത്തി മലയുടെ താഴ്വാരങ്ങളിലുള്ള അമ്പലവയൽ, അമ്പുകുത്തി, പൊഴുതന, വെങ്ങപ്പള്ളി, കോട്ടത്തറ, നെന്മേനി ഉൾപ്പെടെയുള്ള വിവിധ ഇടങ്ങളിലാണ് ഈ പ്രതിഭാസം അനുഭവപ്പെട്ടത്. പിന്നാലെ റവന്യൂ ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥർ പ്രദേശങ്ങളിലെത്തി വിവരം ശേഖരിച്ചു. ഇവിടങ്ങളിൽ നിന്നും ആളുകളോട് മാറി താമസിക്കാൻ നിർദ്ദേശിച്ചു. ആദ്യം ശബ്ദം കേട്ടപ്പോൾ ഇടിമുഴക്കമാണെന്ന് കരുതിയെന്നും പ്രകമ്പനം അനുഭവപ്പെട്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. ഞങ്ങൾ വിചാരിച്ചു കൂനിടിയാണ്, കൂനിടിയൊന്നുമല്ല, ഭയങ്കര ഒരു ശബ്ദമാണ് കേട്ടത്. അതെന്താ ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ല. പിന്നീടാണ് കേട്ടത് വയനാട് ആ ഭാഗത്തു നിന്നാണ്, അവിടെ എന്തോ ആണോ ഉള്ളത് അറിയുന്നത്. ഇപ്പൊ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്, എവിടെയാണ് എന്താ സംഭവിച്ചെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയായ കൂടരഞ്ഞിയിലും മുക്കം മണാശ്ശേരിയിലും സമാനമായ പ്രതിഭാസം അനുഭവപ്പെട്ടു. ഇവിടെ പ്രകമ്പനമാണ് ഉണ്ടായതെന്ന് ആളുകൾ പറയുന്നു. കാണും സമയം, അപ്പൊ ഞാൻ ആ അടുക്കളയുടെ ജനലിൽ അവിടെ നിൽക്കുന്നു. ഭയങ്കരമായിട്ട് ജനലൊക്കെ ഒന്ന് കുടുങ്ങി, ഒരു കിലികിലി ശബ്ദം ഉണ്ടാക്കി, അത് ഇച്ചിരി നേരം നിന്നു കഴിഞ്ഞ പരിപാടി. നിലവിലെ സാഹചര്യത്തിൽ ആശങ്ക വേണ്ടതും ജാഗ്രത പുലർത്തണമെന്നും വയനാട് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ വ്യക്തമാക്കി. സമാനമായ പ്രതിഭാസം അനുഭവപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ താമരശ്ശേരി തഹസിൽദാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. പ്രിയാസ് കെ എം ആർ, കേരളാവിഷൻ ന്യൂസ്.